ചെറുപുഴ മറിയക്കുട്ടിവധക്കേസിൽ ഏഴുപേരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കി സി ബി ഐ കുടുംബാംഗങ്ങളെയും കർമ്മസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെയാണ് വിധേയരാക്കിയത് ചെറുപുഴ പഞ്ചായത്തിലെ മറിയക്കുട്ടി കൊലപാതവുമായി ബന്ധപ്പെട്ടാണ് സിബിഐ നുണപരിശോധന നടത്തിയത് കഴിഞ്ഞയാഴ്ച തൃശൂരിൽ ഏഴുപേരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയത് കുടുംബാംഗങ്ങളും കർമ്മസമിതി അംഗങ്ങളും മറ്റുള്ളവരെയും ഉൾപ്പെടെയാണ് പരിശോധിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് അഞ്ചിന് രാവിലെ ഒൻപത് മണിയോടെയാണ് കാക്കഞ്ചാൽ പടത്തടത്തെ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന മറിയക്കുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസന്വേഷിച്ചുവെങ്കിലും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല കൊല്ലാളികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ക്രമസമിതിക്ക് രൂപം നൽകി പ്രക്ഷോഭം നടത്തിയിരുന്നു മറിയ കുട്ടിയുടെ മക്കൾ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് അന്വേഷണം സിബിഐക്ക് വിട്ടത് നിലവിൽ സിബിഐ സംഘം കേസ് കേസേറ്റെടുത്ത് രണ്ടു വർഷത്തിലേറെയായി നിരവധി പേരെ ഇതിനകം തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞു ശാസ്ത്രീയ തെളിവുകൾ കൂട്ടിയിണക്കി കുറ്റവാളികളെ കണ്ടെത്തുവാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ ചെറുപുഴ